ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പ്രഗ്നൻസി സ്റ്റേജിൽ നമുക്ക് വജൈനൽ ഡിസ്ചാർജ് എങ്ങനെയായിരിക്കും അതെങ്ങനെയാണ് കാണപ്പെടുക അത് എത്ര ക്വാണ്ടിറ്റി എത്രയാണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ താഴൊരു ബെല്ലൈക്കൺ ഉണ്ടാവും അതുകൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സാധാരണ നോർമൽ ആയിട്ട് നമുക്ക് വജൈനൽ ഡിസ്ചാർജ് എങ്ങനെ ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും അറിയണം അപ്പോഴാണ് നമുക്ക് പ്രഗ്നൻസി സ്റ്റേജിൽ നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് അത് ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാലാണ് അപ്പൊ അതിനെ കുറിച്ചിട്ടും ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ സാധാരണ രീതിയിൽ നമുക്ക് ത്രൂ ഔട്ട് ആയിട്ട് നമുക്ക് വജൈനൽ ഡിസ്ചാർജ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും പ്രത്യേകിച്ച് നമുക്ക് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവുന്നത് ഓവുലേഷൻ ടൈമിലാണ് ഇപ്പൊ ഓവുലേഷൻ ടൈം എന്ന് വെച്ചാൽ നമ്മുടെ പീരീഡ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എന്താ പറയാ പീരീഡ് ഡേ ഫസ്റ്റ് ഡേ തൊട്ട് നമുക്ക് ഓവുലേഷൻ വരുന്ന ഒരു 14, 15, 16 ആ ഒരു ഡേയ്സിലായിരിക്കും നമുക്ക് ഓവുലേഷൻ സാധാരണ രീതിയിൽ കേട്ടോ ഒരു 28 ഡേ സൈക്കിൾ ആണെങ്കിൽ നമുക്ക് സാധാരണയായിട്ട് ഓവുലേഷൻ നടക്കുക ഈ ഒരു 12, 13, 14, 15, 16 ആ ഒരു രീതിയിലായിരിക്കും അപ്പൊ ആ ഒരു ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ടും വജൈന ഡിസ്ചാർജ് ഉണ്ടാവും പിന്നെ ഈ ഒരു വജൈന എന്ന് പറഞ്ഞാൽ സെൽഫ് ആയിട്ടുള്ള ക്ലെൻസിങ് ആണ് അപ്പൊ നമുക്ക് അവിടെ നമ്മൾ എക്സ്ട്രാ നമ്മൾ എന്തെങ്കിലും സോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ഇത് ഒരു എന്താ പറയാ സെൽഫായിട്ട് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിസ്ചാർജ് എപ്പോഴും ഉണ്ടാവണം അത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് അപ്പോൾ പിന്നെ നമുക്ക് ചില സമയത്ത് നമുക്ക് ഈ ഒരു വജൈനൽ ഡ്രൈനെസ് ഉണ്ടാവും അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാൻ പറ്റിയെങ്കിൽ അല്ലെങ്കിൽ കയറി ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അങ്ങനത്തെ വീഡിയോസും ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ വജൈനൽ ഡിസ്ചാർജിന്റെ കളേഴ്സിനെ പറ്റിയിട്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നു വെച്ചാൽ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുമ്പോൾ ഏതൊക്കെ കളേഴ്സ് ആണ് ഉണ്ടാവുക അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോ പോയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഇപ്പൊ ഞാൻ സാധാരണ ഒന്ന് പെട്ടെന്ന് ഈ ഒരു വജൈനൽ ഡിസ്ചാർജിനെ കുറിച്ച് പറഞ്ഞു പോവാം നമുക്ക് സാധാരണയായിട്ട് ഉണ്ടാവുക വജൈനൽ ഡിസ്ചാർജ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു എഗ് വൈറ്റിന്റെ കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് ഈ ഒരു ഉണ്ടാവുക അത്ര ഒരു സ്റ്റിക്കി ആയിരിക്കില്ല സ്മെൽ ഉണ്ടാവില്ല നമുക്ക് സാധാരണ എഗ് വൈറ്റ് കണ്ടിട്ടില്ല ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒരു എന്താ പറയാ വാട്ടറി പോലെ ആയിരിക്കും നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ഈ ഒരു ഡിസ്ചാർജ് ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു ഡിസ്ചാർജ് കൂടുതലായിട്ട് ഉണ്ടാവുന്ന ടൈമും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ഈ ഒരു ഓവുലേഷൻ പീരീഡ്സിന് മുന്നും അതുപോലെ തന്നെ ആ ഒരു ഓവുലേഷൻ നടക്കുന്ന ടൈമിലും ഒക്കെയാണ് നമുക്ക് ഈ ഒരു ഡിസ്ചാർജ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അതുപോലെ തന്നെ എപ്പോഴാണ് നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു വജൈനൽ ഡിസ്ചാർജിൽ എന്തെങ്കിലും നമുക്ക് കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു യെല്ലോയിഷ് ചിലപ്പോൾ ഒരു ഗ്രീനിഷ് ആയിരിക്കാം ചിലപ്പോൾ ഒരു ഗ്രേ കളർ ആയിരിക്കാം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ഒരു ഇൻഫെക്ഷൻ ആണെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൽ നമുക്ക് ഇച്ചിങ് ഉണ്ടാവും അതുപോലെ തന്നെ ഇറിറ്റേഷൻ നമുക്ക് മൂത്രമൊഴിക്കുമ്പോൾ പെയിൻ ഉണ്ടാവും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഈ ഒരു വജൈനൽ ഏരിയയിൽ നമുക്ക് അൺകംഫർട്ടബിൾ ആയിരിക്കും നമ്മൾ അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഇത് വരുമ്പോൾ അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇച്ചിങ് ഉണ്ട് ഇറിറ്റേഷൻ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പെയിൻ ഉണ്ട് പിന്നെ നമ്മുടെ ഒരു ഡിസ്ചാർജ് ഒരു ഫിഷി സ്മെല്ലാണ് നമുക്ക് ഒരു അളിഞ്ഞ ഫിഷിന്റെ ഒക്കെ സ്മെല്ലാണ് അങ്ങനെ സ്മെൽ ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ ആയിരിക്കാം അപ്പൊ അങ്ങനെ ആയാലും നിങ്ങൾ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ടും വെച്ചിരിക്കാതെ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു തുടക്കം സ്റ്റേജ് ആണെങ്കിൽ തന്നെ നിങ്ങൾ ഒരു ഡോക്ടറെ എന്തായാലും പോയി കൺസൾട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ഈ ഒരു ചിലപ്പോൾ നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഇതൊക്കെ സാധാരണ എല്ലാവർക്കും വരുന്ന ഇൻഫെക്ഷൻസ് ആണ് അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കണം ഇനി നമ്മൾ മെയിനായിട്ട് നമ്മുടെ പ്രഗ്നൻസിയിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡിസ്ചാർജ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു പ്രഗ്നൻസിയുടെ ടൈമിൽ നമുക്ക് നമ്മുടെ വജൈനൽ ഡിസ്ചാർജ് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഈസ്ട്രോജൻ ഹോർമോൺ നമുക്ക് ഈ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവും ഈസ്ട്രോജൻ ഹോർമോണിൽ അത് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് ഈ ഒരു വജൈനൽ ഡിസ്ചാർജ് കൂടുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു വജൈനൽ ഡിസ്ചാർജ് പ്രഗ്നൻസി സ്റ്റേജിൽ നമുക്ക് ത്രൂ ഔട്ട് ആയിട്ട് നമുക്ക് ഈ ഒരു ഡിസ്ചാർജ് കൂടുതലായിട്ട് ഉണ്ടാകും അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് വളരെ നല്ലതാണ് അപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു വജൈനൽ ഡിസ്ചാർജ് മൂലം നമുക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ പോവാനും നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്രഗ്നൻസിയിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഡിസ്ചാർജ് ഉണ്ടാവുക എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ പോലെ നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ഡിസ്ചാർജ് ഉണ്ടാവുക അതുപോലെ തന്നെയാണ് നമുക്ക് ഒരു ക്ലിയർ ആയിട്ട് മിൽക്കി വൈറ്റ് പോലെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു പ്രഗ്നൻസി സ്റ്റേജിലും ഉണ്ടാവുക
പ്രഗ്നൻസിയിൽ ഉള്ള ഈ ഒരു ഹെൽത്തി വജനൽ ഡിസ്ചാർജിനെ ലുക്കേരിയ എന്നാണ് ഈ ഒരു ഇതിനെ പറയാം. സ്മെല്ല് വന്നിട്ട് നമുക്ക് ലൈറ്റ് ആയിട്ടൊരു സ്മെല്ല്, നമുക്ക് സാധാരണ എങ്ങനെയാണോ സ്മെല്ല് ഉണ്ടാവുക ആ ഒരു സ്മെല്ല് തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രഗ്നൻസി സ്റ്റേജിലും ഉണ്ടാവുക. പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ ഡിസ്ചാർജ് ഉണ്ടാവുന്നേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ ഒരു പ്രഗ്നൻസി സ്റ്റേജിൽ നമുക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ചും ഈ ഒരു ഈസ്റ്റ് ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രഗ്നൻസി സ്റ്റേജിൽ യൂറിൻ ഇൻഫെക്ഷൻ വരെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ഞാൻ ഇനി നമുക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ വന്നാൽ നമ്മുടെ ഡിസ്ചാർജ് എങ്ങനെയായിരിക്കും, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നാൽ നമ്മുടെ ഡിസ്ചാർജ് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. ഇനി നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു, അപ്പൊ ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചാൽ നന്നായിട്ട് സ്മെല്ല് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു കോട്ടേജ് ചീസിന്റെ പോലെ ആയിരിക്കും നമ്മുടെ ആ ഒരു ഡിസ്ചാർജ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ടും അതൊരു ഈസ്റ്റ് ഇൻഫെക്ഷൻ ആയേക്കാം. പിന്നെയുള്ളത് നമുക്ക് ഭയങ്കര ഒരു സ്മെല്ലിംഗ് ആണ്, ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു അളിഞ്ഞ ഫിഷിന്റെ സ്മെല്ലിംഗ് ആണ്, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്ടീരിയൽ വജനോസിസ് എന്നാണ് ഞാൻ പറയാം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്. പിന്നെയുള്ളത് നമുക്ക് ഒരു ഗ്രീൻ കളർ, യെല്ലോ കളർ, അങ്ങനെയൊക്കെ നമുക്ക് കളർ ചേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ട്രൈക്കോമോണിയാസിസ് എന്നാണ് ഇതിനെ പറയാം. പിന്നെ ചിലവർക്ക് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് നമുക്ക് ഡിസ്ചാർജ് ഉണ്ടാവും, അതുപോലെ തന്നെ ചിലപ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പെൽവിക് ഏരിയയിൽ നല്ല പെയിൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇത് ഗൊണേറിയ എന്നാണ് ഇതിനെ പറയാം. അപ്പൊ ഈ ഒരു ഇൻഫെക്ഷൻസ് ഒക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ടും പ്രഗ്നൻസിയിൽ കാണുന്ന ഇൻഫെക്ഷൻസ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷന്റെ സാധ്യതകൾ തുടക്കത്തിൽ തന്നെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ശരിക്കും നമുക്ക് ഈ ഒരു ഡിസ്ചാർജ് കണ്ടിട്ട് തന്നെ നമുക്ക് നമ്മൾ പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമുക്ക് ഏർലി പ്രഗ്നൻസി ലക്ഷണമായിട്ട് മെയിൻ ആയിട്ടും ഈ ഒരു ഡിസ്ചാർജിനെ കണക്ക് കൂട്ടാം കേട്ടോ. അപ്പൊ നിങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അസാധാരണമായിട്ട് നിങ്ങൾക്ക് സാധാരണ രീതിയിലല്ലാതെ നിങ്ങൾക്ക് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് ചാൻസ് ഉണ്ടെന്നാണ് പറയാം. ഇതിനോടൊപ്പം തന്നെ വേറെ സിംപ്റ്റംസ് നിങ്ങൾ നന്നായിട്ട് നോക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഡിസ്ചാർജ് മാത്രം നോക്കിയിട്ട് ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള സിംപ്റ്റംസ് ഒക്കെ എന്തൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബ്രസ്റ്റിൽ പെയിൻ ഉണ്ടാവും, നിപ്പിളിൽ ടെൻഡർനെസ് ഉണ്ടാവും, അങ്ങനെ കുറച്ച് സിംപ്റ്റംസുകൾ നമുക്ക്, അതുപോലെ തന്നെ ബേസൽ ബോഡി ടെമ്പറേച്ചർ നമുക്ക് ഇൻക്രീസ് ആവും, അങ്ങനെയൊക്കെ ചില ചില ലക്ഷണങ്ങൾ. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ഉപജനൽ ഡിസ്ചാർജിലും ഇങ്ങനെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും നമ്മൾ പ്രഗ്നന്റ് ആണെന്ന്. ഇനി ചില പ്രഗ്നന്റ് ലേഡീസിന് നമുക്ക് ചിലപ്പോൾ പെയിൽ യെല്ലോ, ലൈറ്റ് ആയിട്ട് പെയിൽ യെല്ലോ, സ്റ്റിക്കി ആയിട്ട് ചിലപ്പോൾ ഒരു ഡിസ്ചാർജ് കണ്ടേക്കാം. അത് നമുക്ക് അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഭയങ്കരമായിട്ട് യെല്ലോ, ഗ്രീൻ, അതുപോലെ തന്നെ സ്മെല്ല്, ഇറിറ്റേഷൻ, ഇച്ചിങ് അങ്ങനെയൊക്കെ കൂടുതലായിട്ടും ഉണ്ടെങ്കിൽ മാത്രം തന്നെ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ സാധാരണയായിട്ട് നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ നമുക്ക് ചിലപ്പോൾ ഒരു പെയിൽ യെല്ലോ കളറായിട്ടുള്ള ഡിസ്ചാർജും ഉണ്ടായേക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഡിസ്ചാർജുകൾ ഉണ്ടായാൽ നിങ്ങൾക്ക് ഏകദേശം സംശയിക്കാം നിങ്ങൾ പ്രഗ്നന്റാണോ അല്ലയോ എന്ന്. അപ്പൊ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.